കാശ് മുടക്കില്ലാതെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് ഉരുക്കിയ ഓപ്പൺ ജിം പരിപാലനമില്ലാതെ നയിച്ചു പോകുന്നു. ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതി പ്രകാരം തിരുവാണൂർ പഞ്ചായത്താണ് ഓപ്പൺ ജിം സ്ഥാപിച്ചത്. എന്നാൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെയാണ് ഓപ്പൺ ജിമ്മിൻ്റെ പ്രവർത്തനം. ഉപകരണങ്ങൾ പലതും നശിച്ചു തുടങ്ങിയതോടെ വ്യായാമത്തിനെത്തുന്നവർ അവരുടെ തടി കേടായിപ്പോകുമോ എന്ന പേടിയിലാണിപ്പോൾ. നാട്ടുകാർക്ക് ആരോഗ്യ സംരക്ഷണത്തിന് ഒരു ഓപ്പൺ ജിം മികച്ച ആശയം തന്നെ, ഒരു തർക്കവുമില്ല. പക്ഷേ തിരുവാണൂർ പഞ്ചായത്തിലെ 6-7 വാർഡുകളിലെ ഓപ്പൺ ജിമ്മ ഒരൽപ്പം വെറൈറ്റിയാണ്, പ്രത്യേകിച്ച് മഴക്കാലം. ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഈ ഓപ്പൺ ജിം ആശയം അത് ഏറ്റവും മികച്ചതാണ്. പക്ഷേ നിലവിൽ ആ ഓപ്പൺ ജിം ക്രമീകരിക്കുമ്പോൾ ചില നടപടികൾ സ്വീകരിക്കണം, ചില സുരക്ഷാ മാർഗങ്ങൾ ഉറപ്പാക്കണം. കാരണം ഒരുപാട് പേര് എത്തുന്ന സ്ഥലമാണ്, അവർക്ക് സൗജന്യമായ ആരോഗ്യ സംരക്ഷണവും എല്ലാമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് എത്തുന്നതാണ്. നിലവിൽ ഇവിടെ ഈ സ്ഥാപിച്ചിരിക്കുന്ന ഈ ഓപ്പൺ ജിം സംവിധാനത്തിന് ഒരു തരത്തിലുള്ള സുരക്ഷാ മാർഗങ്ങൾ ഉറപ്പാക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ പല ഈ എക്യുപ്മെൻസുകൾ പലതും അത് ഇതിനോടൊപ്പം തന്നെ ഇളക്കം തട്ടിയിട്ടുണ്ട്. പലതിൽ നിന്നും ശബ്ദങ്ങൾ ഉൾപ്പെടെ വരുന്നുണ്ട്. അതുകൊണ്ട് വലിയൊരു ആശങ്ക ആളുകൾക്കുണ്ട്. ഇപ്പോൾ ഈ മെഷീനൊക്കെ പൂർണ്ണമായും ഏകദേശം 6 മാസം മാത്രമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ തന്നെ ഏകദേശം ഇളകി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വലിയൊരു സുരക്ഷയുടെ ഒരു വലിയ പ്രശ്നം ഇവിടെയുണ്ട്. അതോടൊപ്പം ഈ പ്രദേശത്ത് ഇഴജന്തുക്കളുടെ ശല്യമുണ്ട്. അങ്ങനെ കുട്ടികൾ ഉൾപ്പെടെ വരുന്ന പ്രദേശമാണ്. ആ കുട്ടികളുടെ ആ ജീവൻ ഉൾപ്പെടെ ഒരു പക്ഷേ വെല്ലുവിളിയാവുന്ന തരത്തിൽ ഇഴജന്തുക്കളെ പല ഘട്ടത്തിൽ കാണുന്നുണ്ട്. രാത്രിയായാൽ വെളിച്ചമില്ല. അങ്ങനെ പല പ്രതിസന്ധികൾ ഇവിടെയുണ്ട്. പദ്ധതി നല്ല പദ്ധതിയാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ടത്ര പരിഗണന അല്ലെങ്കിൽ അത്തരം സുരക്ഷാ മാർഗങ്ങൾ ഉറപ്പിക്കാത്തതിലാണ് ഇവർക്ക് പ്രധാനമായും ആശങ്കകളുള്ളത്. രാത്രിയായാൽ ഇഴജന്തുക്കളുടെ ശല്യം, മഴക്കാലത്ത് വെള്ളക്കെട്ട്, മതിയായ സജ്ജീകരണങ്ങൾ ഒരുക്കാത്തതിനാൽ ഉപകരണങ്ങൾ പലതും നശിച്ചു തുടങ്ങി. ലക്ഷങ്ങൾ മുടക്കി ആവിഷ്കരിച്ച പദ്ധതി വെള്ളത്തിലാകുന്നതിൻ്റെ ആശങ്ക നാട്ടുകാർക്കുണ്ട്. 12 ലക്ഷം രൂപയുടെ അടുത്ത് ഇതിന് ഫണ്ടുണ്ടെന്നാണ് പറയണത്. ഈ ഫണ്ടിൽ ഇത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് രണ്ടുന്ന് കുടികളൊക്കെ താത്തി ഇതോടെ വെച്ച് പോയി അവരവിടെ നിന്ന് പോയിട്ടുണ്ട്. വെള്ളം വരെ ഇതിൻ്റെ ഫൗണ്ടേഷനിൽ കോൺക്രീറ്റിന് വെള്ളം കുരുവിച്ച് ഞാനാ അതിനുവരെ ഇവിടെ അവരാരും കണ്ടിട്ടില്ല. അത് ഇഴിച്ചിട്ട് അവരങ്ങോട്ട് പോയി. തന്നെയല്ല, ഇത് ഇപ്പോൾ നമ്മളിത് കണ്ടല്ലോ, ഇളകി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ MLA ഫണ്ടാണെങ്കിലും ഒക്കെ ജനങ്ങളുടെ പൈസയല്ലേ ഇത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ഓപ്പൺ ജിമ്മിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അനിവാര്യം. അതല്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും. മഴ വെള്ളമായിരുന്നു, കുറേ ദിവസം വെള്ളം കയറി കിടക്കുമല്ലായിരുന്നു. അപ്പോൾ വെള്ളം കയറി കിടക്കുന്നതനുസരിച്ച് അത് ഇറങ്ങിപ്പോണതനുസരിച്ചാൽ അത് കേടായി വന്നുകൊണ്ടിരിക്കുന്നത്. അടിയിൽ തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിരിക്കും അല്ലെങ്കിൽ എന്താണെന്ന് ചെയ്യുമ്പോൾ ഞാൻ മിനിങ്ങാന്ന കാലിൽ തൂങ്ങി. അപ്പോൾ തൂങ്ങി അതങ്ങനെ ഇളകിയിരിക്കാന്ന് എനിക്കറിയില്ലായിരുന്നു. ആ തൂങ്ങണ ഹാങ്കിൽ ഞാൻ തൂങ്ങിയതാ. എത്ര പ്രാവശ്യം തൂങ്ങി എനിക്കറിയില്ലായിരുന്നു. എല്ലാം പറഞ്ഞു വീണു. ഞാൻ കുടുംബത്തിൽ വേറെ ആളില്ല. 6 മാസമായി ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ട് ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ലെന്നാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ വിശദീകരണം. ഓപ്പൺ ജിമ്മ് ടൈലിട്ട് ഉയർത്താൻ കോൺട്രാക്ട് നൽകിയിട്ടുണ്ടെന്ന മറുപടി മാത്രമാണ് നാട്ടുകാർക്ക് ലഭിക്കുന്നത്. സൗജന്യമായാണ് നൽകുന്നതെങ്കിലും ഇത് ആരുടെയും ഔദാര്യമൊന്നുമല്ല, ജനങ്ങളുടെ അവകാശം തന്നെയാണ്. അതുകൊണ്ട് സൗജന്യമായി നൽകുന്ന വസ്തുക്കളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം അധികാരവർഗത്തിൽപ്പെട്ട ആളുകൾക്കുണ്ട്. അത്തരത്തിൽ ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. അത് ഉറപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഘട്ടത്തിൽ. കൊച്ചിയിൽ നിന്ന് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. കൊച്ചി നഗരത്തിലെ മറ്റ് ഓപ്പൺ ജിമ്മുകളെല്ലാം പെർഫെക്റ്റ് ആണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. തിരുവാണൂരിലെ ജിമ്മിന് മാത്രം എന്ത് പറ്റിയെന്നാണ് അവർ തിരിച്ചു ചോദിക്കുന്നത്. ഇവിടെയൊക്കെ ടൈലിട്ട് വെയിലുള്ള ഇവിടെ ചെറിയൊരു ഷീറ്റ് ഇടണം ആഗ്രഹമുണ്ട്. അങ്ങനെ വൈകുന്നേരം ഇവിടെ ഫുൾ ടൈം എപ്പോഴും ഉണ്ടാവും ആൾക്കാരൊക്കെ. നല്ല തിരക്കാണ് എപ്പോഴും. എപ്പോൾ വന്നാലും കാലിൻ്റെ വേദന, കൈയുടെ വേദന, നടുവേദന എല്ലാത്തിനും കുറവുണ്ട്. ഷുഗറുള്ളവർക്ക് അതേ കുറവുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു ഇതാണ്. രാത്രി പലരും പേടിച്ചാണ് നടക്കാൻ പോയിട്ട് വന്നൊരു സ്ഥിരം. ഞാൻ ചിലപ്പോൾ രാവിലെ ഞങ്ങൾ വലിയ വൈകിട്ട് വരും. രാത്രി വന്ന 8-9 മണി വരെ ഫാമിലിയായിട്ട് ജോലി കഴിഞ്ഞ് വന്ന ആൾക്കാർ ഫാമിലിയായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത് നശിച്ചു പോകാനും നമുക്ക് ഭയങ്കര സങ്കടമുണ്ട്. വന്നിട്ട് വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്കൊരു 62 വയസ്സ് ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത് നമുക്ക് നടക്കാൻ മുട്ടുവേദന ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ അതുകൊണ്ട് എനിക്ക് ഷുഗർ രോഗിയാണ്. ഒരുപാട് വ്യത്യാസമുണ്ട്. ഭയങ്കര സന്തോഷമാണ്. വന്ന പദ്ധതി നല്ല പദ്ധതി തന്നെയാണ്. പക്ഷേ അത് ചെയ്ത രീതി വളരെ മോശമായിപ്പോയി. നല്ല രീതിയിൽ ചെയ്യാറുന്ന ഇവിടെ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ഈ മണ്ണിൻ്റെ സ്വഭാവം, ഇവിടുത്തെ വെള്ളത്തിൻ്റെ സ്വഭാവം അതൊക്കെ നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായേനെ. അത് മിക്കതിലും ഇളക്കം തട്ടിയിട്ടുണ്ട്, സൗണ്ടൊക്കെ തുടങ്ങി. അതിപ്പോൾ വെറും ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഒരു അപകടം വന്നു കഴിഞ്ഞാൽ
അവസാനം ഇത് ചെയ്തവരും പറയും ഞങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ എന്തിനാ പതി കയറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.